തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പലയിടത്തും തുടരുകയാണ്. തിരുവനന്തപുരം നാഗർകോവിൽ ട്രെയിൻ ഗതാഗതം ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. റെയിൽപാളത്തിലെ മണ്ണ് മാറ്റ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പുനലൂർ, ആര്യങ്കാവ് ഉൾപ്പെടെയുള്ള കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ മഴ തുടരുന്നുമുണ്ട്. അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള തിരുവനന്തപുരത്തും കൊല്ലത്തും ജാഗ്രത തുടരുകയാണ്. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ ലൈനിൽ ഇന്നലെ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഇന്ന് പുലർച്ചെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. പാറശാല മുതൽ ഇരണിയൽ വരെയുള്ള ഭാഗങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. കുഴിത്തുറ റെയിൽവേ ട്രാക്ക് ഇപ്പോഴും വെള്ളത്തിലാണ്. ട്രാക്കിലെ മണ്ണുമാറ്റൽ നടപടികൾ പുരോഗമിക്കുന്നു. ദേശീയപാതയിൽ അപകടാവസ്ഥയിലായ നെയ്യാറ്റിൻകര മരുത്തൂർ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. വിഴിഞ്ഞം ഹാർബറിന് സമീപത്ത് വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ ഇടവിട്ട് അതിശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. കൊല്ലത്ത് എം സി റോഡിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പത്തനാപുരം കല്ലുംകടവ് ഭാഗത്തും നടുക്കുന്ന് ചെമ്മാൻ പാലം ഭാഗത്തും വെള്ളം കയറി. ശബരിമലയിലേക്കുള്ള പ്രധാന പാതയാണിത്. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് തെന്മല അമ്പനാട് എസ്റ്റേറ്റിലുള്ളവരെയും ആര്യങ്കാവ് തേവർകാട് കോളനിയിലുള്ളവരെയും മാറ്റിപ്പാർപ്പിച്ചു. വൃഷ്ടിപ്രദേശത്ത് മഴ കനത്തതോടെ തെന്മല ഡാമിന്റെ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി ഉയർത്തി. ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ മേഖലകളിലെ സ്കൂളുകൾക്ക് നാളെയും മറ്റന്നാളും കളക്ടർ അവധി നൽകി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.